വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇപ്പോൾ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുകയാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു വിധി കൂടിയാണ്. അതായത് മോദി സമുദായത്തെ അധിക്ഷേപിച്ചു എന്നാണ്. അതായത് എന്തുകൊണ്ടാണ് എല്ലാ കള്ളന്മാർക്കും മോദി എന്ന കുടുംബപ്പേര് എന്ന പരാമർശത്തിൻ്റെ പുറത്താണ് രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ട കേസ് വരുന്നത്. സൂററ്റിലാണ് ഈ കേസ് ഫയൽ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കോടതി ഇതിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. അത് ഈ കേസിൽ രാഹുൽ കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. 2019 കർണാടകത്തിൽ നടന്ന ഒരു റാലിയിലായിരുന്നു രാഹുലിൻ്റെ വിവാദ പ്രസ്താവന. ഇതിനെതിരെ ഗുജറാത്തിലെ സൂറത്ത് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മാനനഷ്ട കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ജിൽബിയുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ദില്ലിയിൽ നിന്ന്. ജിൽബി, എന്തുകൊണ്ടാണ് എല്ലാ കള്ളന്മാർക്കും മോദി എന്ന കുടുംബപ്പേര് എന്ന പരാമർശമാണ് രാഹുൽ ഗാന്ധിക്ക് വിനയായത്? ഇപ്പോൾ രാഹുൽ ഈ കേസിൽ കുറ്റക്കാരൻ എന്നാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തീർച്ചയായും മനു, രാഹുൽ ഗാന്ധിക്ക് വളരെ നിർണായകമായ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഗുജറാത്തിലെ സൂറത്ത് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കർണാടകത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗത്തിൽ വിവാദ പരാമർശം നടത്തിയെന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് തന്നെയാണ് ഇപ്പോൾ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് മോദി എന്ന പേര് എല്ലാ കള്ളന്മാർക്കും എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ മോദി എന്ന പേര് എല്ലാ കള്ളന്മാരുടെയും പേരിൻ്റെ കൂടെ ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശം. ഇതിനെ തുടർന്നായിരുന്നു സൂറത്തിലെ MLA ആയ പൂർണേഷ് മോദി ഇതിനെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായിക്കൊണ്ട് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹർജി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്? മനു, ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം അറിയാം. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഹർജി വന്നതിന് പിന്നാലെ ഇത് അപ്പീലിന് പോവുകയും സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഈ സ്റ്റേ എല്ലാം നീക്കിയതിന് ശേഷമായിരുന്നു ഇതിലെ വാദങ്ങളെല്ലാം പൂർത്തിയാക്കി വിധി പറയാനായി മാറ്റിയത്. ഇന്ന് വിധി പറയുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കോടതിയിൽ എത്തണമെന്നും ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഈ വിധി കേൾക്കാനായി സൂററ്റിൽ എത്തിയിട്ടുണ്ട്. സൂററ്റ് കോടതിയിൽ രാഹുൽ ഗാന്ധി ഉണ്ട്. ഇപ്പോൾ അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ നിരയാണ് അവിടെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി. രാഹുൽ ഗാന്ധിക്ക് തടവ് ശിക്ഷ വിധിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്, ശിക്ഷാവിധിയുടെ ഭാഗമായി. മനു, തീർച്ചയായും തടവ് ശിക്ഷ ലഭിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ആ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഗുജറാത്തിലെ സൂററ്റ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് മോദി പരാമർശത്തിൽ, മോദി സമുദായത്തിനെതിരെയുള്ള പരാമർശത്തിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി കണ്ടെത്തി. അതായത് മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് നടത്തിയത്. അതിനാൽ തന്നെ കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും 2019, അതായത് ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ സുപ്രധാനമായി വിധി വന്നിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയായിരിക്കുക തന്നെയാണെന്ന് പറയാം. വലിയ നിർണായകമായ ഒരു കേസായിരുന്നു. നേരത്തെ ഇപ്പോൾ വലിയ പ്രകടനങ്ങളൊക്കെ ആയിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കോടതിക്ക് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വലിയ സുരക്ഷ യുമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായിക്കൊണ്ട് മോദി രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയായി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. തടവ് ശിക്ഷ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.